കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആ സിനിമ നിലനിൽക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതല്ല, കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം പണ്ടേ അറിയാവുന്നതാണ്. കുഞ്ഞാലിമരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന പേരിൽ ഇറങ്ങിയ പടം പ്രിയദർശൻ സാർ സംവിധാനം ചെയ്തതാണ്. അതിൻ്റെ ഭൂരിഭാഗം ചിത്രീകരണവും റാമോജി ഫിലിം സിറ്റിയിലാണ് നടത്തുന്നത്. ഈ കഥ നടക്കുന്നത് തികച്ചും പേരുകൊണ്ട് തന്നെ കടലിലാണ്. അതുകൊണ്ട് കടൽ ജീവിത യാത്രയെ സംബന്ധിച്ചാണ് ആ സിനിമ വീക്ഷണം ചെയ്യുന്നത്. എന്നാൽ റാമോജി റാവു ഫിലിം സിറ്റിക്കകത്ത് കടലില്ല, ആ കടൽ സാബു സുറൽ ഉണ്ടാക്കിയതാണ്. രണ്ട് മൂന്ന് കപ്പലുകൾ, വലിയ കപ്പലുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ വെള്ളത്തിലെ തിരമാലകളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം CG വർക്കിലൂടെ, ഗ്രാഫിക്സിലൂടെ കടലും എല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ പ്രധാന വിഷയം, അതിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ, കുഞ്ഞാലിമരക്കാർ നാലാമനായിട്ടുള്ള കഥാപാത്രത്തെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞാലിമരക്കാരുടെ ജീവിത കഥയിൽ കടന്നുപോകുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നൊരു കഥയാണ് അതിനകത്ത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ സാമൂതിരിമാരും തമ്പുരാക്കന്മാരും നാട്ടുപ്രമാണിമാരും നാടുവാഴികളും രാജാവും കൊച്ചു രാജാവും എല്ലാം ആ സിനിമയിൽ വന്നു പോകുന്നതാണ്. പിന്നീട് പോർച്ചുഗീസുകാരായിട്ടുള്ള ആൾക്കാർ, ബ്രിട്ടീഷുകാരായിട്ടുള്ള സായിപ്പന്മാർ, ആ കാലഘട്ടത്തിൽ ആ ഗണത്തിൽ തന്നെയാണ് കുഞ്ഞാലിമരക്കാരും വരേണ്ടത്. എന്നാൽ ഇതൊരു കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം കേരളവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കേരളത്തിനകത്ത് മാത്രം കാണുന്ന ഒരു ചരിത്ര സിനിമയായിട്ടല്ല ഈ സിനിമയെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ആത്മധൈര്യവും അദ്ദേഹം സിനിമയെ ഈ ജീവിതവുമായി മല്ലടിച്ചിട്ടുള്ള ജീവിത കഥ തന്നെയാണ് ആ സിനിമയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറേ ഭാവനയാണ് അതിനകത്ത് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഒരു ചരിത്ര പുരുഷനിൽ നിന്നും ഭാവനാ സമ്പന്നമായ ഒരു സിനിമയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആ സിനിമയെ കൊണ്ട് വീക്ഷിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് നിരവധി കഥാപാത്രങ്ങൾ, പൂജപ്പുര രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ള വൈദ്യർ എന്ന് പറഞ്ഞ റോളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേഷം, മേക്കപ്പില്ലയുടെ എനിക്കിഷ്ടപ്പെട്ട ഒരു വേഷം അത് തന്നെയാണ്. ഒരു സെക്കൻഡ് നേരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് നേരത്തിലേക്കോ ആയിരിക്കും ആ കഥാപാത്രം അതിൽ വരുന്നത്. അങ്ങനെയുള്ള ചെറിയ വേഷം മുതൽ നെടുനീള സിനിമയിൽ അഭിനയിക്കുന്ന മുഴുവൻ കഥാപാത്രങ്ങളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം ആ സിനിമയിൽ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം നമ്മളെ ഈ പാക്കപ്പ് ആവുന്നതുവരെയും മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈലിംഗ് വിഭാഗത്തിലുള്ളവരുണ്ട്, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ടാണ് സിനിമയുടെ മേക്കപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള വിഗ്ഗുകളും എല്ലാം ബോംബെയിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ബോംബെയിൽ നാച്ചുറൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അതിൻ്റെ വിഗ്ഗും താടിയെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഫോറിനറായിട്ടുള്ള ഡൂപ്പുകൾ, ഫോറിനറായിട്ടുള്ള ഫൈറ്റേഴ്സ്, അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. നന്നായിട്ട് അധ്വാനിച്ചു എന്ന് വേണം പറയാനായിട്ട്. മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അധ്വാനം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കൂടുതലാണെന്ന് തന്നെ പറയാം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുമ്പോൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് തരുന്നത്, ഇത്തരം സിനിമകൾ 1 വർഷമൊക്കെ കാലാവധി എടുക്കും ഷൂട്ടിംഗ് തീരാനായിട്ട്. 110 ദിവസം 115 ദിവസത്തിലാണ് ഈ പടം തീർത്തത്. അതിൽ പ്രിയദർശൻ എന്ന് പറയുന്ന അപാര സിദ്ധിയുള്ള ഒരു സംവിധായകൻ, അല്ലെങ്കിൽ കൈയടക്കമുള്ള ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഷോട്ട് മാത്രമേ ആ സിനിമയിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ മുൻകാലത്തും അങ്ങനെ തന്നെയാണ്. അത്
ഒരുപാട് ഷോട്ടുകളെടുത്ത് അത് പിന്നെ കട്ട് ചെയ്ത് കണ്ട് അതിൽ നിന്നൊരു ഷോട്ടെടുത്ത് സിനിമയിലിടുന്നതല്ല അദ്ദേഹത്തിന് എന്താണോ ഒരു ഷോട്ടിലെ ആവശ്യം ആ ഷോട്ടിലെ ആവശ്യമുള്ള ഷോട്ട് മാത്രമേ അദ്ദേഹം എടുക്കുകയുള്ളൂ അത്രയും അറിയാൻ ആ സിനിമയെപ്പറ്റി അറിയുന്ന ഒരാളാണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മുടെ ജോലിയും അത്രയും പ്രയാസം കുറഞ്ഞു വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകളെ മാത്രം നമ്മൾ റെഡിയാക്കിയാൽ മതി ആവശ്യമുള്ള സമയത്ത് അപ്പോൾ അതുകൊണ്ട് അതിന് സാവകാശം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് മറ്റ് സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ടുള്ള പടയാളികളായിട്ടുള്ളുണ്ട് കുതിരപ്പുറത്ത് വരുന്നവരുണ്ട് ബ്രിട്ടീഷ് പടയാളികൾ സേനാധിപന്മാർ പിന്നെ സാധാരണ ജനങ്ങൾ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട് അത് ഹൈദരാബാദിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ മലയാളത്വമുള്ള കുറേ മുഖങ്ങളെ കണ്ടെത്തേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനത്തെ ചില കുടുംബങ്ങൾ എല്ലാം ഇവർക്ക് വെച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ പരമാവധി ഇതിനകത്ത് ബ്ലഡ് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ പല ആൾക്കാരും മരിക്കുന്നുണ്ട് പക്ഷേ അത് ചോരയിൽ കുളിച്ച മരണം സംവിധായകൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അങ്ങനെ ചോരയിൽ കുളിച്ചൊരു മരണം അതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാലും ചില സ്പെഷ്യൽ എഫക്ട്സുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും അത് പരമാവധി നന്നാക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമ റിലീസായതുകൊണ്ട് അത്ഭുതകരമായ സിനിമയാണ് എൻ്റെ ആ സിനിമയിലാണ് എൻ്റെ അത്ഭുതകരമായ വർക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം സിനിമ എല്ലാവരും കാണണം കണ്ടിട്ട് അതിനെ വിമർശിക്കുന്നവരും ഉണ്ടാവും അതിന് നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈ സിനിമ എന്തായാലും ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്നതുകൊണ്ട് തന്നെ ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആ സിനിമ നിലനിൽക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ് അതിൽ അർജുൻ സാറായാലും പ്രഭു സാറായാലും സുനിൽ ഷെട്ടിയായാലും മോഹൻലാലായാലും സിദ്ദിഖ് അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും അങ്ങനെ ഒരു ലുക്ക് കൊണ്ടുവരാനും അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കാനും പറ്റി എന്നുള്ളത് ആ സിനിമയുടെ ഒരു വലിയ ഘടകമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പല സമയത്തും നമ്മൾ തളർന്നു പോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരേ കാരവണിൽ ഓടിച്ചെന്നിട്ട് ഇങ്ങനെ ഒരാളെ റെഡിയാക്കി അത് കഴിഞ്ഞ് അടുത്ത ആളെ റെഡിയാക്കി അങ്ങനെ വരാവുന്ന ഒരു വലിയ ഒരു പ്രയാസം അനുഭവപ്പെട്ടതും ജോലിയെ സംബന്ധിച്ച് അതെൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് എനിക്കതിനകത്ത് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായില്ല പക്ഷേ ഇന്നിപ്പോൾ ആ പടം റിലീസായി കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ മേക്കപ്പിനെ പറ്റി പല ആൾക്കാരും നല്ല രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് അതിനെന്ത് കിട്ടിയെന്നുള്ളതല്ല ഈ പ്രേക്ഷകൻ്റെ ഇത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് വലിയൊരു മുതൽ മുടക്ക് എന്ന് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയൊരു അംഗീകാരം ആ അംഗീകാരം പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പരമാവധി ആളുകൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം കണ്ട് വിലയിരുത്തണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇതിൽ എന്നോടൊപ്പം സഹകരിച്ച് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറായ അന്നിപ്പെരുമാവരും ഇതിൻ്റെ സംവിധായകനായ പ്രിയദർശൻ സാറും എല്ലാം ഇത് നമുക്ക് എത്ര വലിയ ക്യാമറ ആണെങ്കിലും ഇങ്ങനെ ചെയ്യാനുള്ളൊരു ചാൻസ് വേണമല്ലോ ഈ ഇതിന് ഒരു അവസരം തന്ന എല്ലാവരോടും നന്ദിയോടെ ഓർക്കുന്നു കുഞ്ഞാലിമരക്കാരൻ്റെ ചരിത്രം ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതല്ല കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം പണ്ടേ അറിയാവുന്നതാണ് കുഞ്ഞാലിമരക്കർ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എന്ന് പറഞ്ഞിട്ട് അറിയാം മങ്ങാട്ടച്ഛൻ്റെ കഥയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് പിന്നെ കൊച്ചുരാജാവിനെ സംബന്ധിച്ച് സാമൂതിരിയെ സംബന്ധിച്ചറിയാം ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗം നമ്മൾ പഠിച്ച ചരിത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കുഞ്ഞാലിമരക്കാർ നാടകം ഞാൻ ഇതിനു മുമ്പ് പുതുപ്പണം കോട്ട എന്ന് പറഞ്ഞിട്ടൊരു നാടകമുണ്ട് തീക്കൊടിയൻ്റെ ആ നാടകം ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടു നാടകം ഗംഭീരമായിട്ട് കേരളത്തിലുടനീളം അവതരിപ്പിച്ചിട്ടുള്ളതാണ് അത് അമ്മ ആദ്യമായിട്ട് ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ആ സംഘടനയിൽ ഈ പുതുപ്പണം കോട്ട എന്ന് പറയുന്ന ആ നാടകം ചെറിയ രൂപത്തിലാക്കിയിട്ട് മമ്മുക്ക അതിനകത്ത് കുഞ്ഞാലിമരക്കാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ നാടകം ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തതാണ് അതുകൊണ്ട് അതിന് പഠിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല പക്ഷേ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ചില ഒരുപാട് കഥാപാത്രങ്ങൾ വരാനുണ്ട് പല രാജ്യത്തുള്ള കഥാപാത്രങ്ങൾ വരണം അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം ഇപ്പോൾ അതിനകത്തൊരു ഫോറിനർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള പ്രത്യേകതരം വിഗ്ഗുകൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കണം താടി വിഗ് മീശ ഇതെല്ലാം റെഡിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഉള്ളൊരു തയ്യാറെടുപ്പുണ്ട് പിന്നെ ഇപ്പോൾ ചില സ്പെഷ്യൽ എഫക്ട്സുകൾ ബ്ലഡ് ചീറ്റുന്നതും വെടി ഉണ്ട കൊള്ളുന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു തയ്യാറെടുപ്പ് ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണെങ്കിലും ഏത് തരത്തിലായാലും എന്തിനും ഒരു തയ്യാറെടുപ്പ് വേണം നമുക്കൊരു ദിവസം കൂടി ചെന്നിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയില്ല ആ തയ്യാറെടുപ്പ് ഈ സിനിമക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഇതിൻ്റെ സീക്വൻസുകൾ വായിക്കാനും ഇത് ഡിസ്കസ് ചെയ്യാനും പ്രിയൻ സാറുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് കപ്പലിലെ യുദ്ധം കാണിക്കുന്നു കപ്പലിലെ യുദ്ധമൊക്കെ ഇങ്ങനെ കരിയും പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത്
സിനിമ എന്താ ആവശ്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് മനോഹരമാക്കാനായിട്ട് ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകണമെന്നില്ല, റിലീസ് കഴിഞ്ഞിട്ടായാലും കുറേ നാളുകൾക്ക് ശേഷമായാലും ആ സിനിമയെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമ തന്നെയായിരിക്കും കുഞ്ഞാലി മരക്കാർ. എക്കാലത്തും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും കുഞ്ഞാലി മരക്കാർ. അത് ഇനിയും തുടരട്ടെ എന്നാണ് പറയാനുള്ളത്. 10 വർഷം പിന്നിടുകയാണ് ഞങ്ങളുടെ പട്ടണം ഡിസൈനറി എന്ന് പറഞ്ഞ ഈ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് യേശുദാസ് ഉദ്ഘാടനം ചെയ്ത 10 വർഷം മുമ്പ്. അത് ഈ 10 വർഷം വരെ ഞങ്ങൾക്ക് ഈ കൊറോണയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും വീണ്ടും സജീവമായിട്ട് ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ബ്രൈഡൽ മേക്കപ്പ് രംഗത്ത് കൂടുതൽ കുട്ടികൾ ചെറുങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ബ്രൈഡൽ മേക്കപ്പിന് ഇത്രയധികം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്യാനും ആർട്ട് ഫിലിം രംഗത്ത് വർക്ക് ചെയ്യാനും തിയേറ്ററിൽ വർക്ക് ചെയ്യാനും ടെലിവിഷനിൽ വർക്ക് ചെയ്യാനായിട്ട് മീഡിയ മേക്കപ്പ് പഠിക്കുന്ന ഒരു ബാച്ചിൽ കുട്ടികളുണ്ട്. അത് 10 ബാച്ച് എന്ന് പറയുന്നത് 15 കുട്ടികൾ 20 കുട്ടികളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രയും കുട്ടികൾ നമുക്കുണ്ട്. അവർക്ക് നമ്മൾ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിനിമകളിൽ അവർക്ക് നമുക്ക് ഇപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ വേറെ പല വർക്കിന് വേണ്ടി നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്ത വർക്കുകൾക്ക് പോയിരിക്കണം. അങ്ങനെ ഒരു പ്രാക്ടീസ് കൂടി അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 19th century എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ കുട്ടികൾ തന്നെയാണ് അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുള്ളത്, എന്ന് വെച്ചാൽ അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് ഈ രംഗത്തേക്ക് കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നാണെങ്കിലും ഏറ്റവും നല്ല പഠിപ്പിക്കാൻ വിദ്യാഭ്യാസമുള്ള ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്, സ്കിന്നിലും ഹെയറിലും എല്ലാം. അത് കൂടുതൽ കൂടുതൽ ടെക്നിക്കൽ വശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഗസ്റ്റ് ഫാക്കൽറ്റികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ വീണ്ടും ഇതൊരു 10th anniversary കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് വിപുലമായ പരിപാടികളോടുകൂടി ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഞങ്ങൾ ഇതിൻ്റെ വാർഷികം ആഘോഷിക്കും. അന്ന് കൂടുതൽ കൂടുതൽ സാധ്യതകൾ ഈ രംഗത്തുള്ളതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, ഇതിന് ഇതിൽ വന്ന് അഡ്മിഷൻ എടുക്കുന്നവരും അഡ്മിഷൻ എടുത്ത കുട്ടികൾ പഠിച്ചു പോയവരും വീണ്ടും നമ്മളോട് ഇതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രംഗത്ത് പ്രഗത്ഭരായ നിരവധി ആളുകൾ, സിനിമയിലായാലും ആർട്ട് ഫിലിം രംഗത്തായാലും ബി ടി രംഗത്തായാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോയവർ പ്രഗത്ഭരായ എല്ലാ വലിയ ആളുകളും, അവരെല്ലാവരും ഈ 10 വർഷ ആഘോഷ വേളയിൽ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമസ്ഥതയിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ഷമയും പട്ടണം കൃഷി എന്ന പേരിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പുസ്തക രൂപത്തിലേക്ക് വരികയാണ്. അത് ഈ ഡിസംബറിന് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്യും. ആ പുസ്തകം ഒരു കൈപുസ്തകമായിട്ട് അത് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രംഗത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അക്കാഡമിക് ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടെക്സ്റ്റായിട്ടായിരിക്കും ആ പുസ്തകം വരുന്നത്, ഒരു റെഫറൻസ് ടെക്സ്റ്റായിട്ട്. അതിൽ ജീവിതകഥ എന്നതിനേക്കാൾ ഉപരി ഈ മേക്കപ്പിൻ്റെ സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ചും മേക്കപ്പിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിരവധി അധ്യായങ്ങളിലൂടെ 500-ഓളം പേജുള്ള പുസ്തകം മലയാളത്തിന് മുന്നിൽ വെക്കുകയാണ്. ഈ മേക്കപ്പിനെയും കലയെയും സ്നേഹിക്കുന്നവർ, സിനിമയും സ്നേഹിക്കുന്നവർ ഈ ആ പുസ്തകം സ്വീകരിക്കും. അതിൻ്റെ അത് വായിച്ചിട്ട് വിലയേറിയ പറയണമെന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.